പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിഷോർ മരിക്കുന്നതിന് കാരണം താൻ വെടിവെച്ചതല്ല എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അവർണികയെ. ഇതേ തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷം പിന്നെ ആരായിരിക്കും കിഷോറിനെ കൊന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും ആരാണ് കിഷോറിനെ കൊന്നത് എന്നുമുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് ഗോവിന്ദ്. ഇതേ തുടർന്നാണ് ഗോവിന്ദിനോട് ആദ്യം വെടിവെച്ചത് ഞാനാണ് എന്നുള്ള കാര്യം അവർണിക വ്യക്തമാക്കുന്നത്. പക്ഷേ അതോടെ അവൻ മരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല സംഭവം നടന്നത്. പിന്നെ മറ്റാരോ വന്നിട്ടാണ് അവനെ കൊന്നത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അതിന് പിന്നിൽ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇതിന് പിന്നിലെ രഹസ്യം ഇനി നമ്മൾ കണ്ടെത്തുക തന്നെ വേണമെന്ന് ഗീതു ഗോവിന്ദിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് അജാസും. നമുക്ക് എല്ലാ കാര്യവും കണ്ടെത്തുക തന്നെ ചെയ്യാം, അതിനുവേണ്ടി കുറച്ച് സമയം വേണ്ടിവരും എന്ന് മാത്രം. ഇതേ തുടർന്ന് തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന ഗോവിന്ദിന് വീണ്ടും ഫോൺ കോൾ എത്തിയതിനെ തുടർന്ന് ഗോവിന്ദ് ചോദിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിഷോറിനെ കുറിച്ച് അറിയാമെന്നും കിഷോറിൻ്റെ മരണത്തെക്കുറിച്ച് അറിയാമെന്നും വ്യക്തമാക്കാൻ പറയുന്നു. നിങ്ങളല്ലേ അവനെ യഥാർത്ഥത്തിൽ കൊന്നത് എന്നുള്ള ചോദ്യവും ചോദിക്കുന്ന കിഷോർ സത്യങ്ങൾ തനിക്ക് അറിയണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ആ സ്ത്രീ. മാത്രവുമല്ല നിങ്ങൾ വിചാരിക്കുന്ന ആരുമല്ല കൊലപാതകി എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതിന് പിന്നിൽ വേറൊരു വ്യക്തി കൂടിയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗോവിന്ദ്. മാത്രവുമല്ല ഇനി എന്തായിരിക്കും കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന് അറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി കൂടി വരുന്നത്. രഞ്ജുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗോവിന്ദ്. ഇതോടെ രഞ്ജുവിനെ ചെന്ന് കാണുന്ന ഗോവിന്ദ് എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതിരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിങ്ങളാരും ഇതുവരെ യാതൊരു ഇൻട്രസ്റ്റും ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ എടുത്തില്ല. അനാർക്കലി മാത്രമാണ് അതിന് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വിജയലക്ഷ്മി തകർന്നിരിക്കുകയാണ് എന്ന് ഗോവിന്ദ് മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് വിജയലക്ഷ്മിയെ കാണുന്നതിനായി പോവുകയും ചെയ്യുന്നു. വിജയലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന ഗോവിന്ദ് കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഗോവിന്ദിൻ്റെ വരവ് തനിക്ക് വളരെയധികം സന്തോഷം നൽകി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗോവിന്ദിനോട് വിജയലക്ഷ്മി. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.